നമസ്കാരം എല്ലാ സഹോദര സഹോദരിമാർക്കും, സ്നേഹവന്ദനം. പിന്നെ എൻ്റെ ഫേസ്ബുക്കിൽ കൂടുതൽ പ്രവർത്തനം നടത്തുന്നതുകൊണ്ട് യൂട്യൂബിൽ വീഡിയോകൾ കുറവാണ്. ക്ഷമിക്കുക, ഉടനെ തന്നെ യൂട്യൂബിൽ പല വീഡിയോകൾ വരുന്നതാണ്. എൻ്റെ പ്രേക്ഷകർ, എന്നെ വിട്ടു പോകരുത്, എന്നെ വിട്ടു പോകരുതേ, എന്നെ വിട്ടു പോകരുതേ, ഞാൻ യൂട്യൂബിൽ വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞുമോൻ പാസ്റ്റർ കാര്യമാണ് കേട്ടോ. അതായത് നമ്മുടെ കുഞ്ഞുമോൻ പാസ്റ്റർ സകല മാധ്യമങ്ങളും പറഞ്ഞ ഇങ്ങനെയാണ്, ഇദ്ദേഹം ആരാണ്? ഇദ്ദേഹം ബലാത്സംഗിയാണ്. എന്നാൽ ഈ ഇരയോടുകൂടെ നിന്ന ഒരു സാക്ഷിയെ നമ്മൾ പൊക്കിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ നിഷ്പക്ഷനായി നിൽക്കുകയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, അദ്ദേഹത്തിൻ്റെ വാക്കൊന്ന് കേൾക്കട്ടെ. പിന്നെ 1000 കുറ്റവാളികൾ വെറുതെ വിടപ്പെട്ടാലും അല്ലെങ്കിൽ കുറ്റം ചെയ്ത് ശിക്ഷിക്കപ്പെടാതിരുന്നാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞുമോൻ പാസ്റ്റർ അദ്ദേഹം ഒരു നിരപരാധിയാണെന്ന് പല സ്രോതസ്സിൽ നിന്നും എനിക്ക് അറിവ് കിട്ടുന്നുണ്ട്. IPCയിലെ പ്രധാനപ്പെട്ട ഒരു ആളോട് ഇതിനെ ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതൊരു കുടുക്കാണ്, ഇത് ചിലർ അവരെ അദ്ദേഹത്തെ കുടുക്കിയതാണ്. എന്നാൽ ഇനിയുള്ള തുടർമാനമുള്ള കാര്യങ്ങളിൽ കൃത്യമായി തന്നെ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കും. ഇപ്പോൾ നമുക്ക് വിധുമോൻ എന്ന് പറയുന്ന ആളുടെ ആ സാക്ഷ്യം, ആ മൊഴി നമുക്കൊന്ന് കേൾക്കാം. ഒരു സമയത്ത് ഇരയോട് കൂടെ നിന്ന് ആ സ്പോട്ടിലുണ്ടായിരുന്ന ആ സമയത്ത് ആ സ്പോട്ടിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വാക്കിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നു. പോകാം. കുഞ്ഞുമോൻ ഒരു വിചാരിയാണോ? കുഞ്ഞുമോൻ ഒരു ബലാത്സംഗിയാണോ? നമുക്ക് കേൾക്കാം. ഗോഡ് ബ്ലസ് യു. ഹലോ, വിധുമോൻ ജോസഫ് അല്ലേ? അതെല്ലോ. എന്റെ പേര് സുഭാഷ് കുമാർ മണിയൻ. ഞാൻ ഈ യൂട്യൂബ് ചാനലിലാണ് നിങ്ങളെ വിളിക്കുന്നത്. നമ്മുടെ കുഞ്ഞുമോൻ പാസ്റ്ററുടെ കാര്യമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ്, ആഴ്ചകൾക്ക് മുമ്പ്, കുഞ്ഞുമോൻ പാസ്റ്റർ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്നും ബലാത്സംഗം ചെയ്തെന്നാണ് വാർത്താമാധ്യമങ്ങൾ പറയുന്നത്. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തപ്പോൾ IPC തന്നെയുള്ള പ്രമുഖരായ പലരെയും വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഈ വിഷയം ഒരു എന്താണ് അദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണെന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു അന്വേഷിച്ചു, അദ്ദേഹത്തിന്റെ സെക്രട്ടറി, സഭയുടെ സെക്രട്ടറിയൊക്കെ വിളിച്ച് അന്വേഷിച്ചു. അപ്പൊ അപ്പോൾ ആ സമയത്ത് ഈ ഉയർന്നു വരുന്ന ഒരു പേരെന്ന് പറയുന്നത് നിങ്ങളുടെ പേരാണ്, ഈ വിധുമോൻ ജോസഫ് എന്നൊരു പേരാണ് മുന്നിൽ വരുന്നത്. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് നിങ്ങളെ വിളിച്ചാൽ എനിക്ക് നമ്പർ അറിയത്തില്ല. അപ്പൊ ഞാൻ കുഞ്ഞുമോൻ പാസ്റ്ററിനെ വിളിച്ചായിരുന്നു. അപ്പൊ കുഞ്ഞുമോൻ പാസ്റ്റർ വിളിച്ചിട്ടാണ് എനിക്ക് ഈ നമ്പർ തന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ സത്യത്തില് നമുക്ക് ഈ കാലഘട്ടത്തിലെ ദൈവഭയവും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മനുഷ്യന് അതിൻ്റെതായ രീതിയിലുള്ള എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ആത്മീയമായിട്ടൊന്നുമില്ല, അത്രയും അവസ്ഥയിൽ അധംപതിച്ചിരിക്കുകയാണ്. അപ്പൊ ആ അവസ്ഥയിൽ ഈ കുഞ്ഞോൻ എന്ന് പറയുന്ന പാസ്റ്റർ യഥാർത്ഥത്തിൽ തെറ്റുകാരനാണോ തെറ്റുകാരനോ? അല്ലേ, തെറ്റുകാരനാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ശിക്ഷ അനുഭവിക്കണം, സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കണം. കാരണം ഒരു സ്ത്രീയെ ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീയെ ഇത്തരത്തിൽ രീതിയിൽ ചെയ്യുന്ന ആൾക്കാരൊന്നും ഒരിക്കലും ആത്മീയ ലോകത്ത് നിൽക്കേണ്ടവരല്ല. കാരണം അത് ശരിയായ കാര്യമല്ല. പക്ഷേ ഇത് അന്വേഷിച്ചപ്പോൾ അവരുടെ നാട്ടിലുള്ളവരോടും ഈ പല ആൾക്കാരോടും ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ ഇതൊരു കെട്ടിച്ചമച്ച കഥയാണ്, ഇതൊരു കൊടുക്കാൻ വേണ്ടി ചെയ്ത സംഭവമാണ് പറഞ്ഞു. അപ്പോൾ നിങ്ങളെ കുറിച്ചാണ് നിങ്ങളെ പേര് പുറത്തു വരും. നിങ്ങളൊരു ശുശ്രൂഷകനാണെന്നോ നിങ്ങൾ ഈ കാര്യത്തിൽ എന്തൊക്കെയോ തിരുത്തൽ വരുത്തിയെന്നോ മാപ്പൊക്കെ പറഞ്ഞെന്നോ ഒക്കെ ഞാൻ ഇങ്ങനെ കേട്ടറിവുണ്ട്. എനിക്ക് പറഞ്ഞറിവ് മാപ്പ് പറഞ്ഞു. ആരോട് മാപ്പ് പറഞ്ഞു? അതെ, നമ്മുടെ ഈ ചില ആൾക്കാരോട് ഈ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞെന്നറിഞ്ഞു. ഞാൻ ആരോടും മാപ്പ് പറയേണ്ട ആവശ്യം നമുക്ക് അങ്ങനെ വന്നിട്ടില്ലല്ലോ. നമുക്ക് അങ്ങനെ ഒരു ക്ഷമ പറയേണ്ട ആവശ്യം, അവരുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമുക്കൊരാളോട് ക്ഷമ പറയണമെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യണം. നമ്മൾ തെറ്റ് ചെയ്യാതെ അങ്ങനെ ഒരാളോട് ക്ഷമ പറയേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അതെന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. നമുക്ക് ശരി, ഞാൻ എന്റെ വാക്കുകളുടെ ഒരു ഇതായിരിക്കാം ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ ചോദിക്കുന്നത് വിധുമോൻ, താങ്കൾ, ഞാൻ ചോദിക്കുന്നു ഈ കാര്യത്തിൽ ദൈവനാമത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇത് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയുള്ളൂ. ഇത് സംഭവിച്ചതാണോ ഇതോ ഇത് കെട്ടിച്ചമച്ചതാണോ? എന്താണ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒരു അഭിപ്രായം? സംഭവം, ഞാൻ അന്നത്തെ നടന്ന സംഭവങ്ങൾ വേണേ പറയാം. കാരണം നമ്മൾ നേരിട്ടത് നമ്മൾ കണ്ടിട്ടില്ല, നേരിട്ട് നമ്മൾ ഒന്നും കണ്ടിട്ടില്ല. കാണാതെ നമുക്ക് അത് അദ്ദേഹം ചെയ്തോ ഇല്ലയോ എന്ന് നമുക്കൊന്നും നേരിട്ട് കാണാത്തടത്തോളം കാലം നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ അവിടെ നടന്ന സംഭവം വേണമെങ്കിൽ ഞാൻ പറയാം. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇവര് അതായത് ഇരയായി എന്ന് പറയുന്ന സ്ത്രീ അവിടെ ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന സമയത്ത് ഇവരെ അവിടെ അഡ്മിറ്റ് ആക്കാൻ ഒരു പരിധിവരെ ഞാനും അതുപോലെ നമ്മുടെ കുഞ്ഞുമോൻ പാസ്റ്ററും കൂടെ അവരോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ആ ഹോസ്പിറ്റൽ നടത്തിപ്പുകാരനോടും കുഞ്ഞുമോൻ പാസ്റ്റർ അവരുടെ ഡോക്ടറോടും വിളിച്ച് സംസാരിച്ചതിന് ശേഷമാണ് അവിടെ അഡ്മിറ്റ് ആകാനുള്ള ഒരു ക്രമീകരണം ചെയ്തിരിക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ടുന്ന ഒരു സഹായം, ഇപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് മറ്റൊരു ഹോസ്പിറ്റലിൽ പോയി നിന്നാൽ അത് വലിയൊരു എമൗണ്ട് ആകുന്നതുകൊണ്ടാണ് ഈ പാറത്തോട് ഹോസ്പിറ്റലിൽ മതി എന്ന് ചോദിക്കാവോ എന്ന് ചോദിച്ചിട്ടാണ് ഞങ്ങളൊക്കെ അതിന്റെ അകത്ത് ഇടപെടുന്നത്. അല്ല, അവർക്ക് എന്ത് അസുഖം?
അവർക്ക് എന്തോ ലെൻസിന് എന്തോ കൊണ്ട് കംപ്ലൈന്റോ ശ്വാസം കിട്ടാതെ അവര് ഈ കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പിറവത്ത് വന്നു. പിറവത്ത് വന്നിട്ട് പിറവത്തെ ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞ ഒരു മാസത്തെ ഒരു ഹോസ്പിറ്റൽ സേവനത്തോടുകൂടി നിങ്ങൾ എവിടെയെങ്കിലും അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ കൊണ്ടുപോയി പേപ്പറും, കാരണം ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് നമുക്കറിയില്ല. പക്ഷെ അവരാ പാറത്തോടുള്ള ഹോസ്പിറ്റലിൽ ഡോക്ടറെല്ലാം കാണിച്ചിട്ടാണ് അവിടെ അവര് ഒരു മാസത്തേക്കുള്ള, അതായത് ബെഡിന്റെ പൈസ എന്തെങ്കിലും കൊടുത്താൽ മതി എന്നുള്ള നിലയിലാണ് ഒരു മാസത്തേക്ക് അവർ അഡ്മിറ്റ് ആക്കുന്നത്. അതിപ്പോ നമുക്ക് അത് സത്യാവസ്ഥയായ കാര്യ, സത്യാവസ്ഥ അസുഖത്തിന്റെ ഡീറ്റെയിൽ എനിക്കറിയില്ല. പക്ഷെ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞ കാര്യം സത്യാവസ്ഥയാണ്, അത് നമുക്കറിയാം. ആ അതെ അതെ, ഇവര് രണ്ടുപേരും ഒരു സെന്ററിൽ തന്നെ, അതായത് കുഞ്ഞോന്താശം എന്ന് പറയുന്നത് നെടുങ്കണ്ടം സെന്ററിന്റെ ജോയിന്റ് സെക്രട്ടറിയും മറ്റേ പാസ്റ്റർ എന്ന് പറയുന്നത് ഈ നെടുങ്കണ്ടം സെന്ററിന്റെ വൈസ് പ്രസിഡന്റുമാണ്. ഇവർ തോമസ് പാസ്റ്റർ, അപ്പൊ ഇവർ രണ്ടുപേരും ഒരു സെന്ററിൽ തന്നെ ഉള്ള ശുശ്രൂഷകന്മാരാണ് ഇവർ രണ്ടുപേരും. കൊണ്ടുവന്നു, അപ്പൊ കൊണ്ടുവന്നു കഴിഞ്ഞപ്പം ന്യായമായിട്ടും പുള്ളിയുടെ അമ്മ വീട്ടിലാണ്, ഹോസ്പിറ്റലിൽ പുള്ളിക്കാർ തന്നെ ഉള്ളു. അപ്പൊ അമ്മയ്ക്ക് പുള്ളിക്ക് ഇടയ്ക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പോകണ്ട, അമ്മേനെ നോക്കേണ്ട കൊണ്ട് ആവശ്യമുള്ളത് കൊണ്ടും ഈ കുഞ്ഞോൻ പാസ്റ്ററോട് ഇടയ്ക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇടയ്ക്ക് എന്നോട് ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞു, ഞാൻ പോയിട്ടില്ല, ഞാൻ എന്റെ മൂത്ത മോനെ വിട്ടാണ് ഫുഡ് വാങ്ങിച്ചുകൊണ്ടേ കൊടുത്തത്. ബാക്കിയുള്ള സമയത്തൊക്കെ കുഞ്ഞോൻ പാസ്റ്റർ ഫുഡ് വാങ്ങിക്കൊടുക്കാനൊക്കെ അവിടെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ലാസ്റ്റ് ദിവസം നടന്ന സംഭവം എന്ന് പറയുന്നത്. കുഞ്ഞുമോൻ പാസ്റ്റർ ഹോസ്പിറ്റലിൽ ചെന്ന് എന്തോ എടുക്കുന്ന സമയത്ത് അവരുടെ ഫോണിൽ നിന്ന് അറിഞ്ഞാണോ അറിയാതെയാണോ എന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. ആ കോള് ഞാൻ എടുത്തു നോക്കുമ്പം അതിന്റെ അകത്ത് ശബ്ദം കേൾക്കുമ്പം എന്തോ ഒരു പന്തികേട് പോകുന്നതുകൊണ്ട് ഞാൻ അതിന്റെ അകത്ത് റെക്കോർഡ് ചെയ്തു. എന്നിട്ട് ഞാനിതേ കുഞ്ഞോൻ ഈ നമ്മുടെ ബന്ധപ്പെട്ട ആൾക്കാർക്കും അതുപോലെ അന്നത്തെ കേസ് അന്വേഷിക്കുന്ന നമ്മുടെ സിഐക്ക് ഞാൻ അത് കൊടുത്തിരുന്നു. അപ്പൊ അതിന്റെ അകത്ത് ഞാൻ എന്താ കേൾക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ഇരയാക്കപ്പെട്ട സഹോദരി കുഞ്ഞോമ്പാഷയോട് പറയുന്ന സംസാരമാണ് നമ്മൾ അതിന്റെ അകത്ത് കേൾക്കുന്നത്. കുഞ്ഞോമ്പാഷൻ പറയുന്ന സംസാരമാണ് കേൾക്കുന്നത്. അപ്പൊ അതിന്റെ അകത്ത് സംസാരിക്കുന്ന അതിന്റെ അകത്ത് ഇത്രയേ ഉള്ളൂ. ആദ്യം കുഞ്ഞോമ്പാഷയോട് പറയുന്നു ഇതിന്റെ അകത്ത്, അത് ക്രമമായിട്ട് അറിയത്തില്ല, അതിന്റെ അകത്ത് വന്നിരിക്കുന്ന മൊത്തത്തിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതെന്തിനാണ് കുഞ്ഞോമ്പാഷ ഈ ഫോൺ ചെയ്യുന്നത്, നീ എന്തിനാണ് റെക്കോർഡാണോ ചെയ്യുന്നത്, അതോ നീ ആരെങ്കിലും കോൾ ചെയ്യുകയാണോ, എന്തിനാണ് ഈ ഫോൺ ഇങ്ങനെ എടുത്ത് റെക്കോർഡ് ചെയ്യുന്നത്, അപ്പം ഇത് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യം എന്താണ്, അപ്പം ഇങ്ങനെ ഉടായ്പ കാണിക്കരുത്, മുകളിൽ ഒരാൾ ഇരിപ്പുണ്ട്, മുകളിൽ ഇരുന്നെല്ലാം ഒരാൾ കാണുന്നുണ്ട്, ഇതെന്തിനാണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് കുഞ്ഞോൻ പാസ് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പം ഈ സ്ത്രീ പറയുന്നുണ്ട് എനിക്ക് കുഞ്ഞോൻ പാസായിട്ട് സംസാരിക്കണം, കുഞ്ഞോൻ പാസ് ഇവിടെ ഇരിക്കെ ഇവിടെ ഇരിക്കെ ഇരിക്കുന്ന ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം അവിടെ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പം തന്നെ കുഞ്ഞോൻ പാസ് എന്താണ് റെക്കോർഡ് ചെയ്യുന്നത്, എന്തിനാണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് ചോദിച്ച് അതിനോടുള്ള ബന്ധപ്പെട്ടിട്ട് ഉണ്ട് സംസാരിക്കുന്ന സംസാരവും ഈ സ്ത്രീയുടെ സംസാരമാണ്. സ്ത്രീ പറയുന്നുണ്ട് എനിക്ക് കുറച്ച് സംസാരിക്കണം. ലാസ്റ്റ് ഭാഗത്ത് അവര് പറയുന്നത് ഹിച്ചാൻ ഇപ്പം വരും, ഇവിടെ ഇരിക്കെ നമുക്ക് സംസാരിച്ചിട്ട് പോകാം, സംസാരിക്കാം എന്ന് പറഞ്ഞു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് രണ്ടു മൂന്ന് പ്രാവശ്യങ്ങൾ പറയുന്നുണ്ട്. അതെ അതെ. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് ആ ഹോസ്പിറ്റലിൽ നമുക്ക് കാണാത്തൊരു കാര്യം നമുക്ക് കണ്ണുകൊണ്ട് കണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവിടെ എന്താ നടന്നതെന്ന് അവർക്കല്ലാതെ മറ്ററിയാം. ഈ റെക്കോർഡ് വന്നതും ഈ സംഭവങ്ങൾ ആക്ഷേപം ഉണ്ടായി. അതിനുശേഷം സെന്ററുമായിട്ട് ഇവർ ബന്ധപ്പെട്ടിരുന്നു. അതിനോടുള്ള ബന്ധത്തിൽ അവര് ഞാനും അവരുമായിട്ട് സംസാരിച്ചിരുന്നു. അവിടെ ന്യായമായിട്ട് അടുത്തായതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പം ആ ഹോസ്പിറ്റലിൽ പോയി കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. പിന്നീട് അത് നെടുങ്കണ്ടം സെന്ററിനകത്ത് ചർച്ചയ്ക്ക് വന്നു. അവിടെ അത് പരിഹരിക്കപ്പെട്ടില്ല. പിന്നെ കുമ്പനാട് പോയി. അതിന്റെ ഇടയ്ക്ക് ഒരു കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു കേസ് കൊടുക്കുന്നൊരു അവസ്ഥയിലേക്ക് വന്നു. ഈ ഇരയാക്കപ്പെട്ട സ്ത്രീയും വെള്ളത്തൂല് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിരുന്നു. കുഞ്ഞോൻ ബാസ്റ്ററും എന്ത് ചെയ്തിരുന്നു, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിന്റെ അകത്ത് എന്താണ് ആ സ്പോട്ടിൽ നടന്നതെന്നുള്ളത് നമുക്കതിനെ കുറിച്ച് അറിയില്ല. കാണാത്ത കാര്യം നമ്മൾ പറയുന്നത് ശരിയല്ല. ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ വിഷയത്തിൽ നമ്മൾ ഒരു ഒരു പഠനത്തിന് വിധേയമാക്കി കഴിഞ്ഞാല് നമുക്ക് നിങ്ങൾ പറഞ്ഞ കോള് എന്ന് പറയുന്നത് എത്ര മിനിറ്റ് ഉണ്ടാകുന്നത്, ഒരു 3 മിനിറ്റ് ഉണ്ടാകണം. അതായത് ആ സമയത്ത് ഇദ്ദേഹം അവിടെ കയറി ചെല്ലുന്ന സമയത്ത് തന്നെ ഉണ്ടായ ഒരു കോൾ എന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത്. ആ കോളിന്റെ 3 മിനിറ്റ് കഴിഞ്ഞ ശേഷം പുള്ളി പുറത്തു വരികയാണ്. അരമണിക്കൂറോളം അന്നും പുള്ളി വെയിറ്റ് ചെയ്തില്ല എന്നാണ് പുള്ളി വരിക. കാരണം അത് പുറത്തുള്ള CCTVയിലും ഈ കാര്യങ്ങൾ ഉണ്ട് എന്നാണ് പുള്ളി അവകാശപ്പെടുന്നത്. പുള്ളി കേസ് കൊടുത്ത സമയത്തും വക്കീലിനോടൊക്കെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു സ്ത്രീയെ ഉപദ്രവിക്കണമെങ്കിൽ അതിനകത്ത് ഒരു സെക്യൂരിറ്റി സിസ്റ്റം ഉള്ള ഒരു സ്ഥലത്താണ്. മാത്രമല്ല അതൊരു
ഒരു ഒളിഞ്ഞിരിക്കുന്ന സ്ഥലമല്ല, പബ്ലിക് ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അപ്പുറത്തിപ്പുറത്ത് ആളുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമല്ലേ ആ ക്യാബിനൊക്കെ? ക്യാബിൻ എന്ന് പറഞ്ഞാൽ അത് ആ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാൽ രണ്ട് വാർഡാണ്, ശരിക്കും പറഞ്ഞാൽ ഷട്ടറാണ്. അതായത് രണ്ട് ഷട്ടർ, അതായത് മൂന്നാമത്തെ ഷട്ടർ, അത് രണ്ട് മൂന്നാമത്തെ ഷട്ടറിന്റെ അപ്പുറത്താണ് അവരുടെ കൗണ്ടറൊക്കെ ഇരിക്കുന്നത്. അതിന്റെ ഇപ്പുറത്തൊരു ഷട്ടറുണ്ട്, അതൊരു വാർഡാണ്. അതിന്റെ ഇപ്പുറത്തൊരു ഷട്ടറുണ്ട്, അതും ഒരു വാർഡ്. വാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ പറയാൻ പറ്റിയല്ലേ, ഇത് ഈ ഉൾപ്രദേശത്തുള്ള ഒരു ക്ലിനിക്കുന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളിപ്പം വാർത്തയിലും ചാനലിലൊക്കെ വന്നിരിക്കുന്ന ഹോസ്പിറ്റൽ അങ്ങനെ പറയാൻ പറ്റിയ ഒരു സാഹചര്യമല്ല. കാരണം അവിടെ ഒരു ക്ലിനിക്കുന്നതിന് അപ്പുറത്തെ, കാരണം അവിടെ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ആരും തന്നെ അഡ്മിറ്റ് അല്ല. അഡ്മിറ്റ് അല്ലെന്ന് പറഞ്ഞാൽ കുറേ നാള് അവിടെ അങ്ങനെ ആരും നമ്മുടെ അവിടെ രണ്ട് മൂന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അല്ല, അവിടെ വേറെ ഒന്ന് രണ്ട് ഹോസ്പിറ്റലുകൾ ഉണ്ട്. അങ്ങനെ അങ്ങനെ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ഈ അടിമാലി ഹോസ്പിറ്റലിലേക്ക് പോകുന്നതല്ലാതെ, ഇതൊരു ക്ലിനിക്കാണ്, എമർജൻസി എന്തെങ്കിലും ട്രിപ്പ് കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ അവർ അഡ്മിറ്റ് ചെയ്യുന്നൊരു സാഹചര്യമുള്ളൂ. എന്തെങ്കിലും ട്രിപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ മാത്രം, അല്ലാതെ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയാൻ പറ്റിയല്ല. അതൊരു ഷട്ടർ മുറിയാണ്, ഈ മുറികൾ എടുത്തിട്ടാണ് അവർ വാടക എടുത്തിട്ട് നടത്തുക. ഒരു നീളത്തിൽ ഒരു മൂന്നോ നാലോ ഷട്ടറാണത്. ഓക്കെ, നമുക്ക് ഈ വിഷയത്തില് ഈ സ്ത്രീ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ പറയുന്ന കാര്യത്തില് പലപ്പോഴും പല മുഴികളെന്നാണ് ഞാനും എന്റെ അന്വേഷണത്തിൽ മനസ്സിലായത്. പല സ്ഥലങ്ങളിൽ കൊടുത്തിരുന്ന കാര്യത്തിൽ പല മൊഴികൾ എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തില് ഉള്ള മൊഴികളാണ് അത്. ഇനി അവര് തന്നെ കേസ് കൊടുത്ത് കാര്യങ്ങൾ തെളിയിക്കട്ടെ. മാത്രമല്ല അദ്ദേഹത്തിന് പ്രതികരിക്കാൻ തക്കവണ്ണം ഉള്ള, നമ്മളോട് പബ്ലിക്കായിട്ട് പ്രതികരിക്കാനുള്ള ഒരു രീതിയിലല്ല പുള്ളി. കാരണം ഈ ജാമ്യത്തിന്റെ ഈ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അദ്ദേഹത്തിന് അതിൻ്റെതായ പ്രശ്നം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അദ്ദേഹം ഈ കുഞ്ഞുമോൻ പാസ് നമ്മളുള്ള സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ വീഡിയോ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ ഹോസ്പിറ്റലിനകത്ത് അരമണിക്കൂർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കെട്ടുകഥയാണെന്നും നുണക്കഥയാണെന്നും പോലീസിന് തന്നെ ബോധ്യം വന്നുവെന്നും പുള്ളി എന്നോട് പറയാനിടയായി. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ആ കാര്യത്തിൽ, അതായത് ഈ സ്ത്രീയെ അഡ്മിറ്റ് ചെയ്യാനും എന്താണ് ഭക്ഷണം കൊടുക്കാനും വന്നുകൊണ്ടിരുന്ന ഈ പാസ്റ്റർ മുമ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയത്തില്ല, അതെനിക്ക് അറിയത്തില്ല. പലരും ഇങ്ങനെ ഇതേ കുറിച്ച് അവവാദങ്ങൾ പറയുന്നുണ്ട്. അതിന് അവവാദമായ തെളിവുകൾ ഇല്ല, അവവാദമായി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. കാരണം തെളിവുണ്ടെങ്കിൽ മാത്രം എന്നൊരു കാര്യത്തെ കുറിച്ച് നമുക്ക് ഉറപ്പായി പറയാൻ കഴിയുള്ളൂ. ഞാൻ വ്യക്തിപരമായി ചോദിക്കുന്നു, ഈ കേസിൽ, അതായത് ഇത്തരത്തിലുള്ള ഈ കാര്യത്തിൽ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ട് എന്ന് താങ്കൾ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ നിരീക്ഷണത്തിൽ അത് നടന്നിട്ടുണ്ടെന്നാണോ താങ്കൾ പറയുന്നത്? നമുക്ക് ഇതിപ്പം അങ്ങനെ നമുക്ക് പറയാം. ഞാൻ പറഞ്ഞു, നമുക്ക് നടന്ന സംഭവം ഇതാണ്. അപ്പൊ ഇപ്പൊ അരമണിക്കൂർ എന്നുള്ളത് അതിനെക്കുറിച്ച് എനിക്കറിയാം. എന്റെ ഫോണിൽ വന്ന കോൾ എന്ന് പറയുന്നത് ഏകദേശം ഇപ്പൊ നിങ്ങൾ പറയുന്നത് പോലെ ഒരു മൂന്ന് മിനിറ്റ് ആയിരിക്കും. അതിൽ കൂടുതൽ വരാനുള്ള സാധ്യത ഇല്ല, കാരണം എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. കാരണം നമുക്ക് അങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ലല്ലോ. അപ്പൊ ഇതെന്തോ സംസാരത്തിൽ എന്തോ ഒരു വന്തികേട് തോന്നിയപ്പോഴാണ് ഞാൻ റെക്കോർഡ് ചെയ്തത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ ഹോസ്പിറ്റലിനകത്ത് ഈ വിറ്റ് തോമസ് എന്നൊരു പുള്ളി ഉണ്ടായിരുന്നാണ് അറിയത്? ആ സ്പോട്ടിൽ തന്നെ പുള്ളി വന്നു എന്ന് പറയുന്നു. അല്ല, അത് ഫോണിന്റെ അകത്ത് പുള്ളിക്കാര് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് വിറ്റ് തോമസ് പാസ്റ്റർ വരൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ആ സംഭവം കഴിഞ്ഞിട്ട് എനിക്ക് മറ്റൊരു കോളും കൂടെ വന്നായിരുന്നു. അതായത് അത് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഒരു കോള് വന്നായിരുന്നു, ഇവിടെ കുഞ്ഞോ പാസ്റ്റർ വന്നു, ഇച്ചിരി സംസാരമുണ്ടായി, ഇങ്ങനെ ഒരു ഇച്ചിരി വിഷയം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞൊരു ഇത് പറഞ്ഞു. അപ്പൊ അതിന്റെ അകത്ത് അങ്ങനെ പറയുന്നതിന്റെ കൂട്ടത്തിൽ വേറൊന്നും പറയുന്നില്ല, സംസാരം ഉണ്ടായി, ഇവിടെ ഭയങ്കര പ്രശ്നമായി പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്താണ് സംഭവം എന്ന് ഞാൻ അതിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ട് ബിറ്റി പാസ്റ്റിനെ കുറിച്ച് കുഞ്ഞുമോൻ പാസ്റ്റർ എന്തൊക്കെ പുള്ളിക്കാരത്തിലൂടെ പറഞ്ഞെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വിഷയമുണ്ടായി, എന്റെ ഫോൺ എടുത്ത് റെക്കോർഡാണോ അല്ലയോ എന്നൊക്കെ ഉള്ള കുഞ്ഞുമോൻ പാസ്റ്റർ പരിശോധിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അതിൻ്റെ അകത്ത് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ അകത്ത് കയറി ആ ഡോക്ടറുണ്ടോ നഴ്സുമാരൊക്കെ ഉണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് സെന്ററിന്റെ ഇത് പറയുന്നത്. അപ്പൊ ഞാൻ അന്നേരം ചോദിച്ചു, ആ കോള് വന്ന് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഉദ്ദേശം പറയുന്ന കേട്ടോ, കറക്റ്റ് നമുക്കറിയില്ല, ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ ആയി കാണുമായിരിക്കും. ആ സമയത്ത് ഞാൻ വിളിച്ച എന്നോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അവിടെ വി ടി പാസ്റ്റർ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു വി ടി പാസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു. ആ എന്നാൽ ഞാൻ നോക്കാം അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ആ വരാന്ന് പറയുന്നതിന്റെ ഇടയിൽ സെന്ററിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള കോളുകൾ വന്നു, സെക്രട്ടറി ആയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള സംസാരം വന്നു. അങ്ങനെയാണ് ഇതിന്റെ അകത്തൊരു വിഷയം ഉണ്ടായിട്ടുണ്ടെന്ന് അറിയുന്നത്. അപ്പം തന്നെ ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് വിറ്റി പാസ്റ്റർ അവിടെ ഉണ്ട്. ഹോസ്പിറ്റലിൽ കുഞ്ഞുമോൻ പാസ്റ്റർ അവിടെ ഇല്ല. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ ഗോള് വന്നിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ വീട് അവിടെ തൊട്ടടുത്താ, കമ്പ്ലിയാണ്ടും പാർത്തോടായിട്ട് ഒരു 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ 3 മിനിറ്റ് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം സംശയമാണ്. ആ ബലാത്സംഗം ചെയ്തെന്ന് ഈ ഓൺലൈനിൽ മൊത്തം ചാനലിൽ വാർത്ത വന്നെങ്കിലും എനിക്ക് തോന്നുന്നു അവരുടെ പരാതിയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതിലെന്താണ് പറയുന്നത്? അപമര്യാദയെ പെരുമാറിയതാണല്ലേ?
അവര് ഞങ്ങൾ ചെന്നപ്പം പറഞ്ഞത് പരാതി നമ്മൾ കണ്ടിട്ടില്ല. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സെന്ററും കാര്യങ്ങളും എല്ലായിട്ടും വിളിച്ച് കൂടി സംസാരിച്ചപ്പം പറഞ്ഞത് കയറി പിടിച്ചു ഉമ്മ വെച്ചു എന്നുള്ള നിലയിലാണ് നമുക്ക് പറയാനുള്ള നാളക്കേടുണ്ട്. അങ്ങനെ പിന്നെ എന്റെ നിലപാട് എന്ന് പറയുന്ന അന്നും ഇന്നും, അതായത് ഇന്നും സി എ ജീവിച്ചിരിപ്പുണ്ട് വനിതാ സി എ, ഇത് തന്നെയാണ് ഞാൻ സി എയോടും പറഞ്ഞത്, നിങ്ങളോട് പറഞ്ഞ ഇത് തന്നെയാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു മനുഷ്യനോടും നമ്മൾ വേറൊന്നും കുഞ്ഞോൻ ഭാഷയെ കുറിച്ചോ ഇവരെ കുറിച്ചോ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, സംസാരിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ക്ഷമ പറയാൻ മാത്രം ഞാൻ അങ്ങനെ ദ്രോഹം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത്. വേറെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വന്നു കഴിഞ്ഞപ്പോൾ ഈ കോള് വന്നതിനോടുള്ള ബന്ധത്തിൽ ചോദിച്ചതും അവരോടും ഇങ്ങനെ തന്നെയാ പറയുന്നത്. കാരണം നിങ്ങൾ ഇന്നും സി എ ജീവിച്ചിരിപ്പുണ്ട്, അത് ആ മേഡത്തോട് ചോദിച്ചാൽ അവർക്കറിയാം. ഇതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഒരു കാര്യം ആരോടും പറഞ്ഞില്ല, കാരണം നമ്മൾ കാണാത്ത കാര്യം നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന സ്ത്രീയെ ബലാത്സംഗം ചെയ്തു എന്നാണ്, അതായത് ആ വാക്ക് എന്ന് പറയുന്നത് ഈ ഒരു കത്തി പലരുക എന്ന് പറയുന്നത് ഒരു ഒരു വാക്ക് ഭയങ്കര നിലയുള്ള വാക്കാണ്. ഹോസ്പിറ്റലിൽ വെച്ച് ബലാത്സംഗം ചെയ്യുന്നുള്ളത് നമ്മുടെ സെന്ററിലും പരാതി തന്നിട്ടില്ല, നേതൃത്വത്തിലും അങ്ങനെ പരാതിയായിട്ട് വന്നിട്ടില്ല. അവരെ കയറി പിടിച്ചു ഇങ്ങനെ ഉമ്മ വെച്ചു എന്നുള്ള ഒരു പരാതി മാത്രമാണ് സെന്ററിലും. കാരണം ഈ സെന്ററിൽ ഈ പരാതി പരിഹരിക്കുന്ന സമയത്ത് എന്നെയും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ അതിന്റെ അകത്ത് കമ്മിറ്റി അംഗമായതുകൊണ്ടോ അല്ലെങ്കിൽ സെന്ററിലെ ഔദ്യോഗികമായ സ്ഥാനം വഹിക്കുന്നതുകൊണ്ടോ ഐഡന്റിറ്റി കാർഡുള്ള ഒരു ശുശ്രൂഷകനായത് ആയതുകൊണ്ടൊന്നും അല്ല. അപ്പൊ എനിക്ക് ഞാൻ ചോദിക്കുന്നത്, നിങ്ങള് ഇപ്പൊ ഇരിക്കുന്ന സഭ ഈ കുഞ്ഞോൻ പാസ്റ്റർ നിങ്ങളെ പാസ്റ്ററാക്കി വെച്ചിരിക്കുന്ന സഭയാണോ? ഞാനോ? ആ അതെ, നിങ്ങൾ കുഞ്ഞോൻ പാസ്റ്റർ കേരളത്തിലാണോ പാസ്റ്റർ ആയത്? നിങ്ങളെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പുള്ളി നിയോഗിച്ചത് പുള്ളിയാണോ? അല്ല, കുഞ്ഞോം പാസ്റ്റർ കെയർ ഓഫിൽ എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ഏകദേശം 22 വർഷത്തോളമായി സഭാ മിനിസ്റ്റർ ചെയ്യുന്ന ഒരാളാണ്. നമ്മളെ ചെറുതോണിയില് നമ്മുടെ ഒരു കെട്ടിടം എടുത്തു തരാൻ വേണ്ടിയും പിന്നെ ഈ പാസ്റ്റർമാരൊക്കെ ആയിട്ട് വരാനും സെന്ററിലേക്ക് നമുക്ക് എത്താനും ഒരു മുഖാന്തരമായത് കുഞ്ഞുമോൻ പാസ്റ്റർ ആണ്. അപ്പൊ നിങ്ങൾ ഈ സെന്ററിൽ ഈ വിഷയം കൊണ്ടുവന്ന സമയത്ത് അവിടെ നടന്ന ചർച്ചയ്ക്കകത്തുള്ള ഒരു തിരിഞ്ഞ സത്യങ്ങൾ എന്താണെന്ന് ചുരുക്കി പറയാമോ? സെന്ററിൽ വന്നിട്ട് സത്യം പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ അന്നത്തെ സെന്റർ ഫാഷ് നല്ലൊരു മനുഷ്യനായിരുന്നു, അദ്ദേഹം ആകുന്നത് പരിശ്രമിച്ചു ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി. സെക്രട്ടറി സെക്രട്ടറിയും പരിഹരിച്ചു അന്ന്, പക്ഷെ അവിടെ പ്രശ്നം പരിഹരിക്കുന്നുണ്ടായിരുന്നില്ല. അവരോട് പരമാവധി ഷെയർ ചെയ്യാൻ സംസാരിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എങ്ങനെയെങ്കിലും പരിഹരിച്ചു പോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു കേസിനെ ഒതുക്കാനല്ല, ഇവര് തമ്മിൽ എങ്ങനെയെങ്കിലും ദമ്പിയുമായി പോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ സ്ത്രീ സംബന്ധമാകുന്ന കേസുകൾ നമുക്ക് അങ്ങനെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ എങ്ങനെയെങ്കിലും ഇവര് ദമ്യമായി പോവുകയാണെങ്കിൽ പോട്ടെന്ന്. പക്ഷെ ഇവര് അമ്പിനും വില്ലനും രണ്ടുപേരും ആദ്യം അടുക്കുന്നില്ലായിരുന്നു. അപ്പൊ കുഞ്ഞോൻ ഭാഷ അന്ന് അവിടെ നിന്ന് പറയുന്ന ഒറ്റ നിലപാട് ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യാതെ ക്ഷമ പറയേണ്ട ആവശ്യമില്ല എന്ന് തന്നെ ആ ഒരു വാക്ക് മാത്രമാണ് പുള്ളി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സംസാരിച്ചു. അത് നേതൃത്വത്തിൽ കുമ്പനാടി എന്ന് കഴിഞ്ഞപ്പോഴും അത് തന്നെയാണ് പുള്ളി പറഞ്ഞത്, ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യാതെ ഞാൻ ക്ഷമ പറയാൻ തയ്യാറല്ല. ഇവരത് ചെയ്തു എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ആവർത്തിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. ലാസ്റ്റ് നിങ്ങള് ഇപ്പം കുഞ്ഞോൻ ഭാഷയോട് സെന്ററിൽ വന്ന എല്ലാവരോടും പറഞ്ഞു, ഇപ്പൊ കാണാതെ ഇപ്പം കുഞ്ഞോൻ ഭാഷയോട് ക്ഷമ പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് കുഞ്ഞോൻ ഭാഷ ഇത് തീർക്കാൻ പറ്റുമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കിതെല്ലാം വിട്ടുകളായ എന്ന് രണ്ട് അവർക്കും അവരും നിങ്ങളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വിട്ടുകളഞ്ഞു എന്ന് പറഞ്ഞിട്ടെങ്കിലും പോകാൻ പറയാം. അപ്പം ഇത് അപ്പൊ ഞാനും പറഞ്ഞു, നമ്മൾ കാണാത്ത സ്ഥിതിക്ക് കുഞ്ഞോൻ ഭാഷയോട് ചെയ്തു എന്ന് പറഞ്ഞ് നമുക്ക് ക്ഷമ പറയാൻ പറയിപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുഞ്ഞോൻ ഭാഷയോട് ക്ഷമ പറയണമെങ്കിൽ നമുക്ക് അതിന് വ്യക്തമായ തെളിവ് അല്ലെ കാണണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യാം, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് കളഞ്ഞിട്ട് പോകാം എന്നുള്ള നിലയിൽ ഇവിടെ പറഞ്ഞു തീർത്തിട്ട് അങ്ങ് പോകാൻ പറഞ്ഞു. പറഞ്ഞു തീർത്ത് പോകാൻ പറഞ്ഞു കഴിഞ്ഞപ്പം ഇവര് അതായത് രേഖപ്പെട്ട സ്ത്രീയുടെ ഹസ്ബൻഡ് അത് വിട്ട് കളയാന്നുള്ളൊരു സ്ഥിതി അവിടെ നിന്ന് വന്നായിരുന്നു. കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ കുഞ്ഞോൻ ഭാഷ അവിടുന്ന് പുള്ളി പറഞ്ഞു, ഞാൻ ഒരിക്കലും ഇത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ചെയ്യാത്ത തെറ്റിന് എനിക്കത് ക്ഷമ പറയാനോ അല്ലെങ്കിൽ വിട്ടു കളഞ്ഞോ എന്ന് പറയാനോ എനിക്ക് ആകില്ല എന്നാണ് പുള്ളി അവിടെ പറയുന്നത്. അങ്ങനെയാണ് അവിടെ ആ പ്രശ്നം പരിഹരിക്കപ്പെടാതെ സ്റ്റേഷനിലേക്ക് പോകുന്നത്. സ്റ്റേഷനിലേക്ക് എത്തി ഈ സ്ത്രീകളും ഇവര് ഗ്രൂപ്പ് പരാതി കൊടുത്ത ശേഷമാണ് അദ്ദേഹത്തെ നമുക്ക് അദ്ദേഹം അറസ്റ്റ് ചെയ്യുകയും പിന്നെ അദ്ദേഹത്തിനെ ജാമ്യത്തിൽ വിടുകയും ചെയ്യുന്നത് അല്ലേ? ആദ്യം വെള്ളത്തെ ഇവിടെ ഇവര് ഇവരുടെ രണ്ടുപേരുടെ പരാതി ഇവിടെ വെള്ളത്തൂല് സ്റ്റേഷനിൽ എത്തിയിരുന്നു. എന്തായാലും ഞാൻ ചോദിക്കുന്നത് ഒരു കേസ് എടുത്തില്ല അന്നേരം.
രണ്ടുപേരുടെയും എടുത്തിട്ടില്ല, കാരണം എന്റെ അറിവാണ് കേട്ടോ. അപ്പം അവരുടെ പരാതിയും എടുത്തിട്ടില്ല, ഇര കൊടുത്ത പരാതിയും എടുത്തില്ല. രണ്ടുപേരുടെ പരാതിക്കകത്തും കഴമ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവര് രണ്ടുപേരും ഇതിന്റെ അകത്തൊന്നും ഇല്ലാന്ന് പറഞ്ഞ അവിടെ പരാതി തീർത്തായിട്ട് എഴുതി ഒപ്പിട്ട് വിട്ടു. രണ്ടാം അടുത്ത പ്രാവശ്യമാണ് ഇത് ചെറുതോണിയിലേക്ക് എന്ത് ചെയ്യുന്നത്, കൈമാറുന്നത്. അവിടെന്നാണ് പിന്നെ ഇദ്ദേഹത്തിനെതിരെ കേസ് ഇടുകയും പിന്നെ ജാമ്യത്തിൽ ജാമ്യം എടുക്കേണ്ട അവസ്ഥയിൽ പുള്ളി എത്തുന്നത് അല്ലേ? ആ, എസ് പിക്ക് പരാതി കൊടുത്തു, അത് ഇവർ തന്നെ കൊണ്ട് പരാതി കൊടുത്തു. അതിനുശേഷം കേസ് എടുത്തു. പിന്നെ കേസ് വന്നതിന് ശേഷം ഏകദേശം ഒരു മാസത്തോളം അത് പോലീസുകാർ തന്നെ നിരീക്ഷണത്തിൽ അത് പൂർണ്ണമായി അന്വേഷിക്കാൻ വേണ്ടി തന്നെ ഉള്ള നിലയിൽ അവർ വെച്ചിരുന്നു. അത് കേസ് കൊടുത്തപാടെ അറസ്റ്റ് ചെയ്തിട്ടില്ല, ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് അറസ്റ്റ് ചെയ്തത്. അപ്പൊ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഈ കേസുകൾക്ക് എല്ലാവരും കൂടി ആലോചിച്ചപ്പോഴും ഈ കാര്യങ്ങൾ ഒരു അന്വേഷണ വിധേയമാക്കിയപ്പോഴും അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് ഞാൻ അത് ചെയ്തിട്ടില്ല എന്ന് തന്നെ പുള്ളി പറയുന്നുണ്ട്. കാരണം അങ്ങനെ പറയുന്ന ഒരു ഒരു ഒരാ വ്യക്തി അദ്ദേഹത്തിന്റെ മനസാക്ഷി കൂടെ നിൽക്കുമ്പോഴാണല്ലോ അദ്ദേഹം അത് പറയുന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്ത പല കാര്യമാണ്. മാത്രമല്ല ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഓൺലൈൻ മാധ്യമങ്ങൾ അത് വിറ്റ് കാശാക്കുകയും സമൂഹത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി അവർ ശ്രമിക്കുകയും ചെയ്യും. അപ്പം എന്തായാലും നിങ്ങളുടെ വാസ്തു ഇത്തരത്തിലുള്ള കാര്യം പ്രതിനിധി നന്ദി. നിങ്ങൾ നിഷ്പക്ഷമായാണ് ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഈ കണ്ട കാഴ്ച അല്ലെങ്കിൽ കാണുന്നില്ല എന്ന് തന്നെ പറഞ്ഞാലും ഇത്രയും വർഷമുള്ള പരിചയമുള്ള സ്ഥിതിക്ക് ഈ കുഞ്ഞുമെന്ന് പറയുന്ന ഈ ദേവദാസൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അത് നിങ്ങളുടെ നിങ്ങളുടെ പക്ഷം മാത്രം സംസാരിക്കുക, അല്ലാതെ വേറെ ഒന്നും പിടിക്കണ്ട. നിങ്ങളുടെ അനുഭവത്തിൽ ഇദ്ദേഹം അത് ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുമ്പാസിനെ എനിക്ക് ഒത്തിരി വർഷങ്ങളായിട്ടൊന്നും പരിചയമില്ല. എനിക്ക് ഒന്ന് രണ്ട് വർഷത്തെ ഞാൻ അതായത് ഞാൻ താമസിക്കുന്ന എന്റെ സ്വന്തം സ്ഥലം കമ്പ്ലിയണ്ടമാണ്. അപ്പൊ ഞാൻ അവിടെ താമസിക്കുന്ന കാലഘട്ടത്തിൽ അവര് അവിടെ വന്ന് ഉള്ള ഒരു പരിചയമാണ്. പിന്നെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് അടുത്ത ബന്ധം എന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങൾ നടക്കുന്നതിന് ഒരു രണ്ട് രണ്ടര മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു ബന്ധമേ ഉള്ളൂ. അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചെറുതോണിയിൽ ഒരു പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ വന്നപ്പോൾ ആ കെട്ടിടം എടുത്തു തരാൻ വേണ്ടിയും ആ കെട്ടിടത്തിന് വേണ്ടി നമ്മുടെ കൂടെ ആ ഒരു വാടക കെട്ടിടം എടുക്കണമല്ലോ, അതിന് ഇദ്ദേഹത്തിന് പരിചയമുള്ളായിരുന്നുകൊണ്ട് ഇദ്ദേഹം നമ്മുടെ കൂടെ വന്നു എന്നുള്ള ആ ഒരു ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് അടുത്തൊരു ബന്ധം എന്ന് പറയുന്ന ഒരു മൂന്നാല് മാസത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് ഇവരായിട്ടുള്ളൂ. മറ്റേ അദ്ദേഹമായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ഇവരെ മറ്റേ അദ്ദേഹത്തെയും ഈ മൂന്നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അറിയാമെങ്കിലും ഒരു സംസാരിക്കുകയോ അല്ലെങ്കിൽ കണ്ടുമുട്ടുകയോ അല്ലെങ്കിൽ കൂട്ടായ്മകൾ ആചരിക്കുകയോ പ്രാർത്ഥനയെ സംബന്ധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇവരാരുമായിട്ട്. അതുകൊണ്ട് ഇവരെ രണ്ടുപേരുടെ കാര്യത്തെക്കുറിച്ച് നമുക്ക് അങ്ങനെ ഒന്നും തന്നെ പറയാനില്ല. എനിക്ക് കണ്ട കാര്യമല്ലാതെ അല്ല ഞാൻ അറിഞ്ഞ കാര്യമല്ലാതെ എന്റെ ഫോണിൽ വന്ന കോളിനോടുള്ള ബന്ധത്തിലും ഇപ്പൊ ഞാൻ സത്യാവസ്ഥയാണ് നമ്മളിപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് അന്നും ഇന്നും എന്റെ ഒരു രീതി. അപ്പൊ അതിനകത്തേക്ക് എനിക്ക് ഒന്നും തന്നെ എന്തില്ല പറയില്ല. താങ്ക് യു. നിങ്ങളുടെ പ്രതികരണത്തിന് നന്ദി. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ വോയിസ് ഉണ്ടെന്ന് പറയില്ല, ആ വോയിസ് എനിക്ക് അയച്ചുതരാൻ പറ്റുമോ? ആ വോയിസ് ഓൾറെഡി നമ്മുടെ സിയുടെ അടുത്തുണ്ട്, ഇനി കുഞ്ഞുമോൻ പാസ്റ്റർ കയ്യിലുണ്ട്. അത് കുറച്ചേ വന്നുള്ളൂ. കുറച്ച് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വരുന്ന കോളുകൾ മുഴുവൻ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അല്ല അല്ല അല്ല, ഞാൻ ചോദിക്കുന്നത് ആ വോയിസ് നിങ്ങളുടെ ഫോൺ റെക്കോർഡായ വോയിസ് സമൂഹത്തിൽ പുറത്തു വന്ന വോയിസ് തന്നെയാണല്ലേ? ആ, പുറത്തു വന്ന വോയിസ് തന്നെയാണ്. പുറത്തു വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വോയിസ് വന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ അത് സിഎക്ക് കൈമാറിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ, കാരണം നമ്മുടെ സെന്ററിലും ഇവിടെയൊക്കെ ചർച്ച ചെയ്യുമ്പം ഒരു തെളിവ് എന്ന് പറയുന്നത് ഇതാണല്ലോ. ആകെ വേറെ അതിന്റെ ഈ വേറെ ഒരു തെളിവോ അല്ലെങ്കിൽ മറ്റൊന്ന് വേറെ ഒന്നും ഇല്ലല്ലോ. മാത്രമല്ല ആ സ്പോട്ടിൽ നടന്ന ആ സ്പോട്ടിൽ ആ സമയത്ത് നടന്ന ഒരു വോയിസ് കോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു പിടിവലി നടന്നതായിട്ടോ മറ്റേതെങ്കിലും നടന്നതായിട്ടോ നമുക്കൊന്നും ഹാഷ്ടാഗ് സംസാരിക്കുന്നത് കാണുന്നില്ല. ഒരു സ്വാഭാവികമായി രണ്ട് വ്യക്തികൾ സംസാരിക്കുന്നത് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുന്നുള്ളൂ. ആ അതെ 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 അതെ. എന്തായാലും താങ്കളെ പ്രതികൃതി നന്ദി, താങ്കളെ ദൈവം സഹായിക്കട്ടെ. ഒപ്പമെങ്കിൽ ആ വോയിസ് എനിക്കൊന്ന് അയച്ചു തരിക. ഓക്കെ, താങ്കൾ നിഷ്പക്ഷമായ അതിന് പ്രതികൃതി നന്ദി. എന്തായാലും ഇതിന് സത്യങ്ങൾ തെളിഞ്ഞു വരട്ടെ. കുറ്റക്കാരാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണമാണ് പറയുന്ന പോലെ ആയിരം ആയിരം കുറ്റവാളികൾ അത് തന്നെ അത് തന്നെയാണ് നമ്മുടെ തീരുമാനം. അതായത് തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടുക, തെറ്റ് ചെയ്തില്ലെങ്കിൽ അവര് എന്ത് ചെയ്യുക, ശിക്ഷിക്കുക. അവര് ദൈവസന്നിധി കണക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. അതെ, തീർച്ചയായിട്ടും അവര്